അഡ്വക്കേറ്റ് ശിവദാസൻ നായർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തത്സമയം. പ്രവർത്തകരുടെ അഭിപ്രായം എന്തായിരിക്കും? അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരെയാണ് ഈ ശ്രമകരമായ ജോലി ഏൽപ്പിക്കേണ്ടത്? അത്തരത്തിലുള്ള ഒരു ആലോചന നടന്നതായി എനിക്ക് തോന്നുന്നില്ല. മുൻ ഡി സി സി പ്രസിഡന്റാണ്, പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്, ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു, സംസാരിക്കുന്നു, അതിന് പിന്നാലെ സസ്പെൻഷൻ വരുന്നു, അതൊരു സംഘടനാ രീതിയാണ്. അതിനെക്കുറിച്ചും എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. കാരണം ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. പാർട്ടിയുടെ നയങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ നടുമുറിക്ക് വിമർശിച്ച ആളുകൾ നേതൃത്വം വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്. ഞാൻ പാർട്ടി വിരുദ്ധ പ്രസ്താവനകളൊന്നും നടത്തിയില്ല. പാർട്ടിയുടെ നയത്തെ ഞാൻ എതിർത്തില്ല. ഞാൻ സംഘടനാ സംവിധാനം നന്നാക്കുന്നതിന് സദുദ്ദേശപരമായ വിമർശനമാണ് നടത്തിയത്. അത് ആ വിമർശനം നടത്താൻ ഒരാൾക്ക് ഒരു വളരെ സീനിയറായ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനായ എനിക്കും അവകാശമില്ല എങ്കിൽ അത് ആ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രൂപ്പ് കോൺഗ്രസിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ഞാന് തിരുവനന്തപുരത്ത് ശ്രീ വയലാർ രവിയും എ കെ ആന്റണിയും തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ ആളുകളെ സംഘടിപ്പിച്ച് അവിടെ പോയി എ കെ ആന്റണിക്ക് വോട്ട് ചെയ്ത ഒരാളാണ്. പക്ഷെ അതിനുശേഷം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ എ കെ ആന്റണിയും അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളും പൂർണ്ണ മനസ്സോടുകൂടി സഹകരിച്ചു. ഗ്രൂപ്പൊക്കെ ഉണ്ടാകും, പക്ഷേ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ഒരാള് എന്ത് പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇത് വളരെ കാലമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാത്തതിന്റെ ഈ ദുരനുഭവമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, രണ്ട്, പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർട്ടി വിരുദ്ധ നിലപാടുകൾ പരസ്യമായി എടുത്താലും അവർക്ക് ഒരു താക്കീത് പോലും കൊടുക്കാൻ ഈ പാർട്ടിയിൽ ആരും ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നമുക്ക് ഈ പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടായ പുഴുക്കുത്തുകളാണ്, അതൊക്കെ മാറണം. എനിക്ക് തോന്നുന്നത് സുധാകരനെ പോലെയുള്ള ഒരു തലമുതിർന്ന നേതാവിന് അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പട്ടിക പ്രസിദ്ധീകരണത്തിലൂടെ എന്റെ ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നു എന്ന് എനിക്ക് സംശയം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, എന്നെ ഈ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരാൾക്കും അധികാരമില്ല. എന്റെ മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്യാമോ? ഈ കോൺഗ്രസ് എന്റെ കൂടെ പ്രസ്ഥാനമാണ്. ഞാൻ ജീവരക്തം കൊടുത്ത് എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ പാർട്ടിയുടെ വളർച്ചയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തെ വിട്ടേച്ച് എങ്ങും പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ ഓരോരുത്തരും ആരുടെയൊക്കെ ആളുകളാണ് എന്ന് വന്നിട്ടുണ്ട്, അത് നോക്കിയാ മതി. അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ ഡി സി സി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിലാണ് ആദ്യമായി പരസ്യ പ്രതികരണത്തിന് തയ്യാറായത്. അദ്ദേഹത്തിന് മണിക്കൂറിനുള്ളിൽ തന്നെ സസ്പെൻഷനാണ് കെ പി സി നേതൃത്വം വിധിച്ചത്. പക്ഷേ അച്ചടക്കത്തിന്റെ വാളൂങ്ങി വായടപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും പരസ്യമായി ഈ തീരുമാനത്തെ അദ്ദേഹം എതിർത്തിരിക്കുകയാണ്, ചോദ്യം ചെയ്തിരിക്കുകയാണ്. പത്തനംതിട്ട ഡി സി സി ഓഫീസിന് മുന്നിൽ ഇന്ന് കരിങ്കൊടി പൊങ്ങി. ഡി സി സി അധ്യക്ഷ പ്രഖ്യാപനം പലയിടത്തും പരസ്യ പ്രതിഷേധത്തിലേക്ക്
പാർട്ടി നേതൃത്വത്തിന്റെ തിട്ടൂര ധിക്കരിച്ചുകൊണ്ട് ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചന ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ബിദിനം ദാസിയായിരുന്നു. ബിദിൻ, ശിവദാസൻ നായർ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ അഭിപ്രായത്തെക്കാട്ടിൽ കുറച്ചുകൂടെ സ്പഷ്ടമായി ഇപ്പോൾ ആ നിലപാട് ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, തൻ്റെ കൂടി ജീവരക്തം കൊടുത്തുണ്ടായ പ്രസ്ഥാനമാണ് കോൺഗ്രസ്, അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനോ കോൺഗ്രസ് വിട്ടുപോകാനോ ഇല്ല. അപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഏതു പരിധിവരെയും പോരടിക്കാൻ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ്.